നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം ഒരുപാട് നാൾക്ക് ശേഷം ഇന്നാണ് ചെറുതായിട്ട് വെയിൽ വന്നത്. പിന്നെ മാത്രമല്ല ഓഫീസിൽ തലയും കുത്തി നിൽക്കുകയാണ്, അത്രയ്ക്കും പണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മളുടെ വീഡിയോസൊന്നും കുറേ നാളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇന്നൊരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ചെറിയൊരു അപ്ഡേറ്റും കൂടെ തരാം നിങ്ങൾക്ക്, എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഷൗലിൻ കട്ട് ചെയ്ത് പോളിഷ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത സമയത്ത് ഈ പോളിഷ് എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഈ പോളിഷ് വാങ്ങാനായിട്ട് എനിക്ക് ശനിയാഴ്ചയാണ് സാധിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ ആദ്യം കട്ട് ചെയ്തു. കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു വളരെ പേഷ്യൻ്റായിട്ട് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. അതായത് ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 1500 പേപ്പറിന് ഇത് ഫുൾ കട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ചെറിയൊരു റബ്ബർ കട്ടയുണ്ട് എൻ്റെ കയ്യിൽ. ആ റബ്ബർ കട്ട എന്ന് പറയുന്നത് നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ മറ്റേ സെറാമിക് കോട്ടിങ് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ സെറാമിക് കോട്ടിങ്ങിൻ്റെ കിറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഞാൻ ആദ്യം ഇതിനെ ഫുൾ കട്ട് ചെയ്തു. ഇപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് കണ്ട ഫുൾ മങ്ങിയിരിക്കുന്നുണ്ട്. അപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത പരിപാടി പിന്നെ ഈ പോളിഷ് എടുത്തിട്ട് നമ്മൾ പോളിഷ് ചെയ്യും. അപ്പം അങ്ങനെ അതെ ഒരു ചെറിയ പാർട്ട് ഇത്രയും ദൂരം ഞാൻ പോളിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ വ്യത്യാസം അറിയാം. ഇപ്പം ആൾക്കാർ വിചാരിക്കുന്നുണ്ടോ എന്താണ് ഇത് പെയിൻ്റ് അടിക്കാത്തത്, എന്തുകൊണ്ടാണ് ഈ ഒറിജിനൽ പെയിൻ്റ് കട്ട് ചെയ്യുന്നത്, ഇവിടെയൊക്കെ ചെറിയ ഞണുക്കൊക്കെ ഉണ്ടല്ലോ, സ്റ്റിക്കർ അപ്പുറത്ത് കുറച്ചൊക്കെ കീറിയിരിക്കുകയാണ്. അതായത് ഇവിടെ കണ്ട ചെറിയ സ്ക്രാച്ചസൊക്കെ ഉണ്ട് സ്റ്റിക്കറിൽ, പിന്നെ ഇവിടെയും ചെറുതായിട്ട് സ്ക്രാച്ചായിട്ടുണ്ട്. അപ്പോൾ ഈ ഒറിജിനൽ പെയിൻ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ പെയിൻ്റാണ്. ഒരു ബൈക്ക് ഇത്രയും കാലം, അത് ഒരു 10-20 അതിൻ്റെ ഒറിജിനൽ പെയിൻ്റായിട്ട് അതിനെ നിൽക്കാൻ പറ്റിയെങ്കിൽ അതിനെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാക്ടറിയിൽ നിന്ന് അടിച്ചു വന്ന ഒരു പെയിൻ്റുള്ള വണ്ടികൾ വളരെ കുറവാണ്. ഇപ്പം എല്ലാം ഈ പറഞ്ഞ പോലെ പല രീതിയിൽ പൊളിച്ച് നശിപ്പിച്ച്. അപ്പം ഈ വണ്ടി ഒറിജിനൽ പെയിൻറ്റിലിരിക്കുന്നു. പിന്നെ മാത്രമല്ല, ഒരു 80-85% ഈ പെയിൻ്റ് ഓക്കെയാണ്. അതായത് വലിയ വിഷയങ്ങളില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒറിജിനൽ പെയിൻറ്റിനെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്കിപ്പോൾ കിട്ടുന്ന സ്റ്റിക്കറിനൊന്നും ക്വാളിറ്റി ഇല്ല. അപ്പം മാത്രമല്ല, അത് കുറച്ച് ചേർത്താണ്. അപ്പോൾ ഇതിനു വേണ്ടി ബ്ലൂ വണ്ടിക്കുള്ള സ്റ്റിക്കർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് സ്റ്റിക്കർ വാങ്ങിച്ചിട്ട് അതിനെ കൊടുത്ത് അതിനെ സ്കാൻ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കളർ മാറ്റി പിന്നെ വേണം ഒട്ടിക്കാൻ. പക്ഷേ അങ്ങനെ ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ആ ഒരു സൈസിലൊക്കെ വ്യത്യാസമുണ്ട്. അതായത് ഓറഞ്ച് സ്റ്റിക്കർ ഫുൾ ഇവിടം വരെ കവർ ചെയ്യത്തില്ല, കുറച്ച് ദൂരം വരെയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിനെ ഈ രീതിയിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ ഷാവലിൻ്റെ അപ്ഡേറ്റ്. ഇപ്പോൾ നമ്മൾ ഇത് പോളിഷ് ചെയ്യാൻ പോവാണ്. അപ്പം കട്ട് ചെയ്യുന്ന പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, നമ്മളുടെ RXZ-നെ നമ്മൾ സെറാമിക് കോട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട്. അതായത് കട്ട് ചെയ്ത് അതിനെ നമ്മൾ പോളിഷ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് സെറാമിക് കോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഫുൾ ഐഡിയ കിട്ടും എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ടിങ് പ്രോസസ്സ് ഇതിനകത്ത് കാണിക്കുന്നില്ല. സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇതെന്ന് പറയുന്നത്. കട്ടിങ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു ലെയർ ക്ലിയറിനെ നമ്മൾ എടുത്ത് കളയും. അപ്പോൾ അത് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓരോ സ്റ്റെപ്പ് നമ്മളിത് കട്ട് ചെയ്ത് വരുമ്പം പേപ്പറിൻ്റെ ഗ്രിറ്റ് കൂടിക്കൂടി വരും. അതായത് ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത് ഇത് 1500 വെച്ചിട്ടാണ്. 1500 വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഫുള്ളായി ഇതുപോലെ മങ്ങും. മങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ 2000 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഏകദേശം എന്താ ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഷൈനുണ്ട്. അപ്പോൾ അതുപോലെയാവും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ റബ്ബിങ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് ഈ 3M വൺ സ്റ്റെപ്പ് പോളിഷാണ്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റബ്ബിങ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുടെ അത് തന്നെ ചെയ്യും. അപ്പം അങ്ങനെ ആ സാധനത്തിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കാണ് ഫൈനൽ ഷൈൻ കിട്ടുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എത്ര നന്നായിട്ട് പോളിഷ് ചെയ്യുമോ അത്രയും ഷൈൻ കൂടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചെറിയ പീസിൽ ഇത്രയും ദൂരം ഇട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഡിഫറൻസ് അറിയാൻ വേണ്ടി കാണിച്ചതെന്നേ ഉള്ളൂ. പിന്നെ അതാ ഇവിടെയും ഞാൻ ഈ പാനലും കൂടെ ഞാൻ പോളിഷ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും എന്ന് പറയുന്ന ഒരു ഏകദേശം ഒരു റഫ് അടിസ്ഥാനമാണ്. ഇതിനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പോളിഷ് ചെയ്യും. അപ്പം അത് ഞാൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതാ ഇദ്ദേഹത്തിനെ പറ്റിയാണ്. അപ്പോൾ ഇദ്ദേഹം ഏകദേശം നമ്മൾ ഫുൾ പൊളിച്ചിട്ടേക്കാണ് അതിൻ്റെ
കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പെയിൻറ് ചെയ്തു. ഇപ്പം ബാക്കിൽ നമ്മളുടെ സൈലൻസർ പെയിൻറ് ചെയ്തു, പിന്നെ ഫുട്റസ്റ്റ് രണ്ട് സൈഡും പെയിൻറ് ചെയ്തു, ബാക്കിൽ ഗ്രാബ് ഹാൻഡിൽ പെയിൻറ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ നാട്ടിൽ വെയിൽ വരുന്നില്ല. അപ്പം ഞാനിതിപ്പം പ്രൈമർ അടിച്ചിട്ട് ഏകദേശം ഒരാഴ്ചയായി. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ട് അതിനെ കളറടിക്കണം. അപ്പോൾ ഈ ഫോർക്കൊക്കെ ഞാൻ ആദ്യം റീബിൽഡ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയിൻ്റ് അടിക്കുന്ന കഴിഞ്ഞിട്ടാണ് ഫോർക്ക് റീബിൽഡ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫോർക്കിൻ്റെ ഓയിൽ സീലെല്ലാം മാറ്റി അതിനകത്ത് പുതിയ ഓയിൽ ഒഴിച്ചു എല്ലാം റെഡിയാക്കി ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ പ്രൈമർ അടിച്ച് വെച്ചേക്കുന്നത്. മുകളിലത്തെ ഫോർക്കിൻ്റെ ഡസ്റ്റ് ബൂട്ട് കവർ വരെ ഈ പറഞ്ഞ പോലെ പുതിയതാണ്. അപ്പം അതാണ് അപ്ഡേറ്റ്. ഇനി നമുക്കിത് പോളിഷിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ടാങ്ക് മാത്രം നമ്മൾ നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തു. അപ്പം ഈ കാണുന്നത് ഇപ്പം ജസ്റ്റ് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തതിൻ്റെ മാത്രം ഔട്ട്പുട്ടാണ്. ഇതിൻ്റെ മുകളിൽ ഇനി സെറാമിക് കോട്ടിങ് വരും, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത് നമ്മൾ വാക്സ് ഇടും. അപ്പോൾ ആ സമയത്ത് നല്ല രീതിയിൽ ഇത് തിളങ്ങി കാണിക്കും. ഇപ്പം തന്നെ ഏകദേശം ഈ പറഞ്ഞ പോലെ പുതിയതായിട്ട് പെയിൻ്റ് അടിച്ച വണ്ടിയെ പോലെ തിളങ്ങിയിട്ടുണ്ട്. കുറച്ച് ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതൊരു വലിയ ഇഷ്യൂ അല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതേപോലെ ഇരിക്കും, ഇത് ബൈക്കിൻ്റെ ക്യാരക്ടറാണ്. അപ്പം അതേപോലെ ഇനി ബാക്കിയും കൂടെ പോളിഷ് ചെയ്യണം. അപ്പോൾ എൻഡ് റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പേ ഇതിൻ്റെ പുറത്തുനിന്ന് സെറാമിക് കോട്ട് ചെയ്യട്ടെ. നമ്മൾ ഈ പറഞ്ഞ പോലെ വൺ സ്റ്റെപ്പ് പോളിഷ് ഇട്ട് കഴിയുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോളിഷിൻ്റെ ഒരുപാട് അഴുക്കും മണ്ണും ഒക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അതായത് നമ്മൾ പോളിഷ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഐസോപ്രൊപൈൽ ആൽക്കഹോളാണ്. ഇത് ഇപ്പം കോവിഡ് കാരണം എല്ലാ സ്ഥലത്തും കിട്ടുന്ന ഒരു സാധനമാണ്. ഇത് ഹാൻഡ് സാനിറ്റൈസറായിട്ട് ഉപയോഗിക്കും, പക്ഷേ ഇത് സ്മെല്ലില്ലാത്ത അല്ലെങ്കിൽ സോപ്പിൻ്റെ അംശം ഇല്ലാത്തതാണ്. ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേസ്റ്റ് ഐസോപ്രൊപൈൽ ആൽക്കഹോളിൽ മുക്കിയിട്ട് ഇതിനൊന്ന് തുടയ്ക്കും. തുടച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഏകദേശമുള്ള അഴുക്ക് മൊത്തം ഇങ്ങി വരും. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഈ സെറാമിക് കോട്ട് ഇട്ടിട്ട് അതിനെ ഒന്നുകൂടെ ഓടിച്ച് തുടച്ച് പിന്നെ അതിനെ ക്യൂർ ചെയ്യാൻ വിടും. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആ ടാങ്കിൻ്റെ പ്രോസസ്സ് മാത്രമാണ് കാണിക്കുന്നത്. ബാക്കി വണ്ടി ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ മിക്കവാറും അതിൻ്റെ കട്ടയും പടവും മുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇപ്പം നമുക്ക് ഇത് മാത്രം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വേസ്റ്റിൽ ഞാനിപ്പോൾ ഐസോപ്രൊപൈൽ ആൽക്കഹോള് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇത് വെച്ച് ഞാൻ ജസ്റ്റ് അങ്ങ് തുടച്ച് പോവുകയാണ്. കാരണം ഇത് ഇതിനകത്തുള്ള അഴുക്ക് മൊത്തം ഇങ്ങനെ ഇറങ്ങും. പിന്നെ മാത്രമല്ല ഇതങ്ങ് നീരാവിയായി പോവും, പിന്നെ സെറാമിക് കോട്ടിങ്ങിന് പിടിക്കാനുള്ള ഒരു സർഫേസും കൂടെ കിട്ടും. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ പോളിഷ് ചെയ്തേക്കുന്നുണ്ട്, ആ പോളിഷ് ചെയ്തത് ചിലപ്പം സെറാമിക് പിടിക്കില്ല അതിൻ്റെ പുറത്ത്. കണ്ട ചെറിയ രീതിയിൽ അഴുക്ക് വന്നത്, ഇത് എപ്പോഴും നമ്മൾ വേറൊരു ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്, നമ്മളുടെ വണ്ടികൾ പെയിൻറ് ചെയ്ത് പോളിഷ് ചെയ്യുമ്പോൾ എപ്പോഴും വേസ്റ്റ് എന്ന് പറയുന്നത് ഈ ബനിയൻ വേസ്റ്റ് വൈറ്റ് കളർ മാത്രമേ യൂസ് ചെയ്യൂ. അപ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ നമ്മളുടെ കയ്യിൽ നിന്ന് വല്ല ഇമ്പ്യൂരിറ്റീസ് അങ്ങോട്ടാവുന്നുണ്ടോ എന്ന്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകമാണ്. അതങ്ങനെ നമ്മൾ വൈറ്റ് ചെയ്തില്ലെങ്കിൽ, ഇപ്പം ഇതുപോലെ വേറെ കളറാണെങ്കിൽ, ഇപ്പം ഈ കണ്ട ബ്ലാക്കിലൊന്നും അറിയാൻ പോലും പറ്റത്തില്ല അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ചെയ്തത് ഇരട്ടിപ്പണിയാവും. പെയിൻ്റ് എപ്പോഴും വളരെ ക്ലീൻ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐസോപ്രൊഫൈൽ ആൽക്കഹോൾ വെച്ചൊന്ന് തുടച്ചു. തുടച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ വേസ്റ്റ് വെച്ച് ഒരു റൗണ്ടും കൂടെ തുടക്കുകയാണ് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമ്മളിതിനകത്ത് സെറാമിക് കോട്ടിടും. ഇതിപ്പം വേറൊരു കാര്യമുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ വേസ്റ്റ് എന്ന് പറയുന്ന ചെറിയ ഇതുപോലത്തേതാ ഇവിടെ കണ്ടില്ലേ, ഇതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ ബാക്കി വയ്ക്കും. അപ്പോൾ അത് ഒന്നുകൂടെ മൈക്രോ ഫൈബർ ടവലും എല്ലാം ഉണ്ടെങ്കിൽ അത് വെച്ച് തുടച്ച് വൃത്തിയാക്കുക. ഇനി അത് ചെയ്യാം. മൈക്രോ ഫൈബർ ടവലിൻ്റെ ഇത് വെച്ചിട്ട് തുടച്ച്. ഈ മൈക്രോ ഫൈബർ ടവൽ എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലിൻറ്റ് ഫ്രീ ആണ്.
അതായത് നിങ്ങൾ കണ്ട ആ ചെറിയ ചെറിയ സാധനങ്ങളല്ലേ ഇപ്പോൾ ഇതാ ഇവിടെയൊക്കെ ഇരിക്കുന്നത്, അതൊക്കെ എന്ന് പറയുന്നത് ലിൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ സെറാമിക് ഇടുമ്പം അത് ഈ പറഞ്ഞ പോലെ ആ കോട്ടിങ്ങിൻ്റെ അകത്ത് ബറിയാവും, പിന്നെ പെയിൻ്റ് കാണാൻ ഒരു ഭംഗിയുണ്ടാവും. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അടുത്തത് ഇനി സെറാമിക് കോട്ടിങ് ടാങ്കിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നു. എൻ്റെ കയ്യിൽ വേറെ സ്പ്രേ ചെയ്യുന്ന സെറാമിക് കോട്ടിങ് ഉണ്ട്, പക്ഷേ ഈ ഒരു സാധനത്തിന് അത്രയും ക്വാളിറ്റി ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതാണ് കൂടുതലും ബൈക്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. കാറ് പിന്നെ ഇങ്ങനെ ഇരുന്ന് തുടക്കുകയാണെങ്കിൽ നമ്മളുടെ ഡപ്പി തെറിക്കും. അതുകൊണ്ട് ബൈക്കിൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ ഇത്രയും ക്ഷേമമായിരുത്തി ചെയ്യാൻ പറ്റുന്നത്. വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എനിക്കിത്, ഇത് ജസ്റ്റ് ഒരു 1500 പേപ്പറിന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്ത് ഒരു നല്ല കോട്ട് ക്ലിയർ അടിച്ചു വിടാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ തിളക്കം ഡബിളാണ്. പക്ഷെ നമ്മൾ പിന്നെ ഒറിജിനൽ പെയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലിയർ അടിച്ച് കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഫുള്ളായിട്ട് പെയിൻ്റ് ചെയ്തിരുന്നതാണ്, പിന്നെയാണ് ഞാൻ ഓർത്തത് നമ്മളിതിനെ പെയിൻറ്റ് ചെയ്ത് കുളമാക്കുന്നതിനെക്കാട്ടി നല്ലത് ഫാക്ടറി പെയിൻ്റ് ചെയ്തിരിക്കട്ടെ. കാരണം ഇത്രയും സർവൈവ് ചെയ്തില്ല ഈ വണ്ടി, ഇനി നമ്മളുടെ കൈ വന്നിട്ട് നമ്മളതിനെ കുളമാക്കണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒറിജിനൽ പെയിൻറ്റിൽ തന്നെ നിർത്താമെന്ന് വിചാരിച്ചത്. ഓക്കെ, ഇനിയിപ്പം ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇതിനെ വിടണം, കണ്ട അഴുക്കണ്ട. അത് നമ്മൾ ഐസോപ്രോപൈൽ ആൽക്കഹോൾ വെച്ച് തുടച്ച് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ 10 മിനിറ്റ് ഇതിനെ വിട്ടിട്ട് നമുക്ക് വന്നിട്ട് അടുത്ത ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ തുണി നല്ല പോലെ കുടഞ്ഞ് വൃത്തിയാക്കിയിട്ട് വെച്ച് വന്ന് ജസ്റ്റ് തുടച്ച് വിട്ടാൽ മതി. പിന്നെ ഇത് ക്യൂർ ചെയ്യാൻ 24 മണിക്കൂർ എടുക്കും. ഇപ്പോൾ സെറാമിക് കോട്ട് ഇട്ടിട്ട് ഞാൻ ഇതിനെ ഒന്ന് തുടച്ചെടുത്ത് ഇത് വെച്ച് കണ്ടില്ലേ ഡിഫറൻസ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടെങ്കിൽ ഇതാണ്ട് ബിഫോർ ഇവിടെ ഉണ്ട്, ആഫ്റ്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ വ്യത്യാസം കണ്ടില്ലേ. അപ്പോൾ സംഭവം വൺ സെറ്റപ്പായി, കാണാൻ ലുക്കായി. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു ദിവസം വെറുതെ വിടുക, വേറെ ഒന്നും ചെയ്യരുത്. ഒരു ദിവസം കഴിയുമ്പം ഇതിൻ്റെ പുറത്ത് വാക്സ് ഇടും. വാക്സ് ഇടുമ്പോൾ തിളക്കം എന്ന് പറയുന്നത് ഡബിൾ ട്രിപ്പിൾ ആവും. എൻ്റെ കയ്യിൽ 2-3 ടൈപ്പ് വാക്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വാക്സ് ഉണ്ട്, കോളനൈറ്റ് എന്ന് പറഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അമ്പയുടെ വാക്സ് ഉണ്ട്. അപ്പോൾ ഈ കോളനൈറ്റിൻ്റെ വാക്സ് ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അപ്പം അതെന്ന് പറയുന്നത് ഇതേപോലെ പിന്നെ ശ്വാസം മുട്ടി തുടങ്ങും. എത്ര നമ്മൾ ഇതിൻ്റെ പുറത്ത് എഫേർട്ട് ഇടുന്നു, എത്ര ഇതിനെ നന്നായിട്ട് തേച്ച് മിനുക്കിയെടുക്കുന്നു, അത്രയും വൃത്തിയായിട്ട് ഈ സാധനം വരും. അപ്പോൾ അതാണ് നമ്മളുടെ സുസുക്കി ഷാവലിൻ്റെ ഒരു കട്ടൻ പോളിഷ് വീഡിയോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. പക്ഷേ പറഞ്ഞ പോലെ ഒറിജിനൽ പെയിൻറ്റ് ഒറിജിനൽ പെയിൻറ്റാണ്, അതുകൊണ്ടാണ് ഞാനിതിനെ റീസ്റ്റോർ ചെയ്തെടുത്തത്. അല്ലെങ്കിൽ പുതിയ പെയിൻ്റ് അടിക്കുകയെന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചൂടാക്കി സ്റ്റിക്കേഴ്സൊക്കെ ഇളക്കുക, ഇളക്കി കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളിലെ പ്രോബ്ലം ഉള്ളൂ, ഇതാ ഇവിടെ ഇവിടെ കുറച്ച് പൊട്ടിയിടേണ്ടി വരും. പിന്നെ അതുപോലെ വേറെ എങ്ങും പ്രശ്നമില്ല. ടാങ്കൊക്കെ ഒരു കാര്യമുണ്ട്, നല്ല ഷേപ്പാണ് ഈ വണ്ടിയുടെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാനൽസിൻ്റെ ഒന്നും ലോക്ക് പൊട്ടിയിട്ടില്ല. അപ്പോൾ അത് കാരണം ഇത് ഇതേപോലെ ചെയ്യുന്നതിനകത്ത് ഒരു സുഖം വേറെയാണ്. പിന്നെ കുറച്ച് റബ്ബർ ബുഷസൊക്കെ വെക്കണത് കണ്ടില്ലേ, ഇതൊക്കെ ചെറുതായിട്ട് ആടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റബ്ബർ ബുഷൊക്കെ വാങ്ങിച്ച് ഒന്ന് വെക്കണം. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ടി പക്കയാണ്. അതിപ്പോൾ വലുതായിട്ട് പണിയില്ല. ഇതിനകത്ത് മെയിനായിട്ട് ഒരു പണി എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്ലച്ച് സൈഡ് കവർ അടയ്ക്കണം. അതിന് മുമ്പേ ഇതിൻ്റെ രണ്ട് ഗിയറിൻ്റെ പുഷ് റോഡ് ഒപ്പിക്കണം, ഗിയറല്ല ക്ലച്ചല്ല. അപ്പോൾ ഒരെണ്ണം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നു, എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് എവിടെ കൊണ്ട് വെച്ചു എന്നാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. അതും കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടി കംപ്ലീറ്റ് ചെയ്യാം. ടയർസൊക്കെ പുതിയതിട്ട്, പക്ഷേ എന്തോ കാരണം കൊണ്ട് കാറ്റ് നിൽക്കുന്നില്ല. ഇത് ഈ പ്രാവശ്യം ഞാൻ തന്നെയാണ് ഇട്ടത്, കടയിൽ കൊണ്ട് വെല്ല ഇട്ടത്. അപ്പോൾ അതിൻ്റെ പ്രശ്നമായിരിക്കും, ചിലപ്പം വാൽവ് ഇളക്കിയിട്ട് പുതിയ വാൽവ് ഇടേണ്ടി വരും. അപ്പോൾ അന്ന് ഇത് ഫിക്സ് ചെയ്ത് അന്ന് എനിക്ക് വാൽവ് ഇളക്കുന്ന ടൂളില്ലായിരുന്നു, പിന്നെ ഞാൻ വാങ്ങി. അപ്പോൾ അങ്ങനെ അതാണ് ഇന്നത്തെ വീഡിയോ. ഈ സ്റ്റിക്കറൊക്കെ നമ്മൾ ലാസ്റ്റിലേ ഇളക്കുള്ളൂ, അപ്പോൾ തൽക്കാലം അതുപോലെ ഇരിക്കട്ടെ. ബാക്കി ഏകദേശം വണ്ടി കാണാൻ വൃത്തിയായി.
റീസ്റ്റോർ ചെയ്തപ്പം ഗ്രാബ് ഹാൻഡിൽ ഇളക്കിയൊക്കെയാണ് കട്ട് ചെയ്ത് പോളിഷ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി കംപ്ലീറ്റ് ആയി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ വണ്ടി വിപണിയിൽ ഇറങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.